ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയോടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 88-ാമത് ദിവസമാണ് ഇന്ന്. നമ്മൾ ഭഗവാന്റെ ബാലലീലകളാണ് ഇപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. നമ്മളിന്ന് ഇവിടെ വിചാരം ചെയ്യാൻ പോകുന്നത് ഭഗവാന്റെ മറ്റൊരു ലീല ദാമോദര ലീലയാണ്. കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അമ്മ യശോദാമയ്ക്ക് കാണാനായിട്ട് ഭഗവാൻ ആടിയ മറ്റൊരു മനോഹരമായിട്ടുള്ള ലീലയാണ് ദാമോദര ലീല. അന്ന് പ്രഭാതത്തിൽ യശോദ തൈര് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി പതിവിൽ നേരത്തെ ഉണർന്നു വന്നു. സ്വതന്ത്രത്തോടു കൂടിയിട്ട് ആ കയറിൻ്റെ ഇടയിൽ കൂടിയിട്ട് കുഞ്ഞിത്തിരുമുഖം കൊണ്ടുവന്ന് ആ അമ്മിഞ്ഞം കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുപ്പത്ത് കാച്ചാൻ വെച്ചിരുന്ന പാല് പതഞ്ഞ് പതഞ്ഞ് പൊങ്ങി തീയിൽ വീണ് കരിഞ്ഞ് മണം യശോദയ്ക്ക് വന്നത്. പെട്ടെന്ന് മടിയിൽ നിന്നും ഉണ്ണിയെ നിരത്ത് ഇറക്കി ഇരുത്തിയിട്ട് വിടുക്ക ഇവിടെ ഇരിക്കട്ടോ അമ്മ ഇപ്പം വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി യശോദ. ആ പാല് വാങ്ങി വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും കാണേണ്ട കാഴ്ച അതിമനോഹരമാണെന്ന് പറയുക. എന്താ, ആ തൈര് കലം എല്ലാം ഉടച്ചിരിക്കുന്നു, വെണ്ണപാത്രം കാണാനേ ഇല്ല. യശോദ വിചാരിച്ചു, ഇവൻ വിശപ്പ് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, കണ്ണ നീ എവിടെയാ, നീ എവിടെ പോയി എന്ന് പറഞ്ഞ് ഭഗവാന് അവിടെയൊക്കെ തിരഞ്ഞു. വെണ്ണ മേത്ത് മുഴുവനായിട്ടുണ്ടാവും. നോക്കിയ സമയത്ത് അവിടെയൊക്കെ ഭഗവാന്റെ കുഞ്ഞി പാദമുദ്ര തൈരിലിങ്ങനെ ചവിട്ടി നടന്നിട്ട് അടയാളങ്ങൾ കാണാം. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് യശോദയ്ക്ക് മനസ്സിലായത് ഗോപിമാർ പറഞ്ഞതിലൊക്കെ കുറേ കാര്യമുണ്ട്. കാരണം ഇവൻ എല്ലാ ജീവരാശികളെയും ഒരുപോലെ കണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്കൊക്കെ കൊടുക്കുക, പൂച്ചക്കുട്ടികൾക്കും മറ്റും വെണ്ണ ഉരുട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ അവിടെ. കുറച്ചു നേരം യശോദാമ്മ ആ കാഴ്ച കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ പതുക്കെ പിന്നിൽ കൂടി ചെന്നിട്ട് പിടിച്ചപ്പോഴേക്കും കൈ കുതിറി വിടിച്ച് ഒരു ഓട്ടം. യോഗീശ്വരന്മാർ എത്രയോ നാളിരുന്ന് തപസ് ചെയ്താലും അവരുടെ ഹൃദയത്തിൽ ഒരു നിമിഷം നേരം പ്രകാശിക്കാൻ വടികാട്ടുന്ന ആ സച്ചിദാനന്ദമാണ് ഇപ്പോൾ അമ്മയുടെ മുന്നിൽ പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. ഒടുവിൽ അമ്മ തളർന്നു എന്ന് കണ്ടപ്പോൾ പതുക്കെ പിടികൊടുത്തു. യശോദമ്മ പറഞ്ഞു, കണ്ണ നിന്റെ കുസൃതി കുറച്ച് അധികമാവുന്നുണ്ട്. അവിടെ കിടന്ന ഒരു വാഴയുടെ അണയെടുത്തു. അപ്പോഴേക്കും അവിടുത്തെ മുഖഭാവം ഒന്ന് കാണേണ്ടതാണെന്ന് പറയുക. യശോദ ഒരു വാഴനാര് അതിൽ നിന്ന് കീറിയെടുത്തു. കുട്ടികളെ തീരെ ശിക്ഷിച്ചില്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ശാശ്വതമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ശിക്ഷയുടെ കാഠിന്യം കുറച്ച് കുറയ്ക്കാം. വാഴനാര് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉരലിൽ ഭഗവാനെ കെട്ടാൻ നോക്കുന്ന സമയത്ത് എത്രയായിട്ടും കെട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അമ്മ ആകെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ, അമ്മേ ഇതാ ഈ കിങ്ങിണിയുടെ ഇടയിൽ കൂടെ നാര് ഇങ്ങനെ എടുക്കൂ, അപ്പോഴേ ശരിയാവുള്ളൂ എന്ന മട്ടിൽ ഭഗവാൻ തന്നെ കെട്ടേണ്ട വിധം പറഞ്ഞു കൊടുക്കുക. ഈശ്വരനെ നമുക്ക് പ്രേമപാശം കൊണ്ട് ഹൃദയത്തിൽ തളച്ചിടാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് തീവ്ര പ്രയത്നം ആവശ്യമാണെന്ന് പറയുക. പക്ഷേ അതുകൊണ്ട് മാത്രം സാധിച്ചു എന്ന് വരില്ല.
ഭഗവാന് നമ്മളോടൊരു വാത്സല്യം, കൃപ ഇത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈശ്വരാനുഭൂതി നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവപ്പെടൂ. അവിടെ ഉണ്ടായിരുന്ന ഉരലിൽ ആ വാഴനാര് കൊണ്ട് യശോദാമ്മ കണ്ണനെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, അവിടെ കിടക്ക്, അമ്മയ്ക്ക് ഇത്തിരി ജോലിയുണ്ട്. ബലരാമനും മറ്റു കുട്ടികളും വന്നപ്പോൾ കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ഓടുന്നു. എങ്ങടാ കണ്ണൻ പോന്നെ? നിൽക്കിവിടെ, മുറ്റത്തുനിന്ന് വളപ്പിലേക്ക് പോയാലോ, അവിടെ നല്ല പാമ്പോ മറ്റോ ഉണ്ടാവും. ബലരാമൻ പിന്നാലെ. എങ്ങനെയെങ്കിലും കൃഷ്ണനെ അഴിച്ചു വിടണമെന്ന് വിചാരിച്ചിട്ടാണ് ബലരാമൻ ഭഗവാന്റെ പിന്നാലെ ഓടുന്നത്. പക്ഷെ ഭഗവാനോ അതൊന്നും കൂട്ടാകാതെ, ആരെയും തൊടിക്കാതെ ഇങ്ങനെ ഓടുക. അവിടെ രണ്ട് മുരുക്ക് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ബലരാമൻ പറഞ്ഞു, കണ്ണാ, മേത്തൊക്കെ മുള്ളു കുത്തുമല്ലോ. ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാകാതെ എന്ന് ബലരാമൻ പിന്നിൽ നിന്നുകൊണ്ട് വേവലാതി കൊള്ളുകയാണ്. പക്ഷെ ഭഗവാൻ അതൊന്നും കൂട്ടാക്കാതെ ആ ഉരലും വരച്ചുകൊണ്ട് ആ രണ്ട് മുരുക്ക് വൃക്ഷങ്ങൾക്ക് ഇടയിലൂടെ ഓടി. അപ്പോഴേക്കും ആ ഉരല് രണ്ട് വൃക്ഷങ്ങൾക്ക് ഇടയിൽ കൂടി വലിച്ച ആ ഒരു ശക്തിയിൽ വൃക്ഷങ്ങൾ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീണു എന്ന് പറയുക. അതിൻ്റെ ഇടയിൽ നിന്ന് അതി തേജസ്വികളായിട്ടുള്ള രണ്ട് യുവാക്കൾ, വൈശ്രവണൻ്റെ മക്കളായിരുന്നു രണ്ടുപേരും, തനി തോന്നിയവാസികളായിട്ട് നടന്നു എന്ന് പറയുക. ഒടുവിൽ നാരദ മഹർഷിയാണ് അവരെ ഈ നിലയ്ക്ക് നിർത്തിയത്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ സജ്ജന ശാപം പോലും പരമാനുഗ്രഹമായിട്ട് തീരും. സച്ചിദാനന്ദ മൂർത്തിയെ വാഴ്ത്തി സ്തുതിച്ച് അവർ രണ്ടുപേരും പരമ വ്യോമത്തിലേക്ക് ഉയർന്നു. നന്ദഗോപുരം വന്നിട്ടാണ് ഭഗവാനെ ബന്ധനത്തിൽ നിന്നും വിമുക്തനാക്കിയത്. ഉപനന്ദനൻ എന്ന ഒരു വന്ധ്യവയോധികൻ നിർദ്ദേശിച്ചതിനനുസരിച്ചിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായ അമ്പാടിയിൽ നിന്നും അവര് നല്ല ഒരു സ്ഥലമായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി. അവിടെ വെറുതെ കളിച്ച് കൂത്താടി നടന്നാൽ പോരാ, പൈക്കുട്ടികളെ മേയ്ക്കുന്ന ചുമതല കൂടി ഭഗവാനും കൂട്ടുകാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപര് പൈക്കുട്ടികളെ മേയ്ക്കുന്ന ചുമതലകളോടുകൂടി ഭഗവാനും ഗോപബാലന്മാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ കാലിമേച്ച് നടക്കുന്ന സമയത്താണ് വത്സാസുരൻ പൈക്കുട്ടിയുടെ വേഷത്തിൽ അവിടെ വന്നത്. അവിടുത്തെ കുത്തിമലർത്താനായിട്ട് ശ്രമിച്ചു. ആ അസുരനും ഭഗവാൻ മോക്ഷം നൽകി എന്ന് പറയുക. ഒരു കൊറ്റിയുടെ രൂപത്തിൽ വന്ന അവിടുത്തെ ഒരു പക്ഷി ഭഗവാനെ കൊത്തി വീഴ്ത്താനായിട്ട് ശ്രമിച്ച ഭഗാസുരനും ഭഗവാൻ അനുഗ്രഹം നൽകി സച്ചിദാനന്ദ ലോകത്തിലേക്ക് അവരെയും അയച്ചു. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ തുടർന്ന് അങ്ങനെ നടക്കുകയാണ്. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. ഭഗവാന്റെ കഥകൾ എത്ര വായിച്ചാലും എത്ര കേട്ടാലും നമുക്ക് മതിവരില്ല. ശ്രീകൃഷ്ണ ഭക്തി മനസ്സിൽ ഉറയ്ക്കാൻ ഭഗവാന്റെ കഥകൾ ധാരാളം വായിക്കുക. ഭാഗവതം ഗദ്യരൂപത്തിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ ഭഗവാന്റെ ഇലകളും ഒക്കെ കേൾക്കുക, ശ്രവിക്കുക. ഭഗവത് ഭക്തി നമുക്ക് ഉറയ്ക്കാൻ ഇതുപോലുള്ള ജ്ഞാനയജ്ഞങ്ങളൊക്കെ സഹായിക്കും. എല്ലാവർക്കും ഹരിയോം.